എല്ലാവർക്കും സിനിമാ ടോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ശബ്ദഗാംഭീര്യം കൊണ്ടും വികാരതരളിതമായ ഭാവാഭിനയം കൊണ്ടും മലയാളിയുടെ മനസ്സ് കീഴടക്കിയ അതുല്യ പ്രതിഭയാണ് തിലകൻ എന്ന സുരേന്ദ്രനാഥ തിലകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഉൾക്കടൽ എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച തിലകൻ തൻ്റെ കലാജീവിതം തുടങ്ങിയത് നാടകങ്ങളിലൂടെയാണ് പഠിക്കുന്ന കാലത്ത് തന്നെ നാടക ബ്രഹ്മമൂത്ത് പഠനമുപേക്ഷിച്ച് പൂർണ്ണസമയ നാടക കലാകാരനായി മാറുകയായിരുന്നു തിലകൻ ഇക്കാലത്ത് സുഹൃത്തുക്കളോടൊപ്പം അദ്ദേഹം മുണ്ടക്കയം നാടക സമിതി എന്ന പേരിൽ ഒരു നാടക സമിതി രൂപീകരിക്കുകയും മുണ്ടക്കയം കലാസമിതിയുടെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുകയുമുണ്ടായിരുന്നു മിക്ക രാഷ്ട്രീയ യോഗങ്ങളിലും മുണ്ടക്കയം തിലകൻ്റെ വിപ്ലവ ഗാനാലാപനം പതിവായിരുന്നു അക്കാലത്ത് അവ നോട്ടീസിൽ പ്രത്യേകം അച്ചടിച്ചിരിക്കുകയും ചെയ്യുമായിരുന്നു പി ജെ ആൻ്റണിയുടെ ഞങ്ങളുടെ മണ്ണാണ് എന്ന നാടകം സംവിധാനം ചെയ്തുകൊണ്ടാണ് തിലകൻ നാടക സംവിധാനത്തിലേക്ക് കടക്കുന്നത് കെ പി എ സിയിലും തുടർന്ന് കാളിദാസ കലാകേന്ദ്ര ചങ്ങനാശ്ശേരി ഗീത എന്നീ സമിതികളിലും പി ജെ ആൻ്റണിയുടെ സമിതിയിലും അദ്ദേഹം പ്രവർത്തിച്ചു പിന്നീട് സിനിമയിലെത്തുകയും ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ അംഗീകാരങ്ങൾ തിലകൻ എന്ന മഹാപ്രതിഭയെ തേടിയെത്തുകയും ചെയ്തു ഋതുബേദം പെരുന്തച്ഛൻ ഏകാന്തം എന്നീ ചിത്രത്തിലെ അഭിനയമാണ് തിലകന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തത് ഇരകൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും പെരുന്തച്ഛൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും തിലകൻ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിന് പരിഗണിക്കപ്പെട്ടിരുന്നുവെങ്കിലും നിർഭാഗ്യത്തിന് അവ നഷ്ടപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഋതുഭേദം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം തിലകന് ലഭിച്ചു രണ്ടായിരത്തി ഒൻപതിൽ രാഷ്ട്രം പത്മശ്രീ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി കിരീടത്തിലെ തിലകൻ്റെ കഥാപാത്രം ഇന്നും സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഒരു നോവാണ് സേതുമാധവനെയും ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നായരെയും കാലമിത്ര കഴിഞ്ഞാലും മലയാളികൾ മറക്കില്ല മകൻ പോലീസുകാരനായി വരുന്നത് കാണാൻ ആഗ്രഹിച്ച ഒരച്ഛൻ പോലീസ് സ്റ്റേഷനിലെ ക്രിമിനൽ ലിസ്റ്റിൽ അതേ മകൻ്റെ ചിത്രം പതിപ്പിക്കുമ്പോൾ ഭാവാഭിനയത്തിൻ്റെ വേറിട്ടൊരനുഭവം മലയാള സിനിമയ്ക്കു സമ്മാനിക്കുകയായിരുന്നു തിലകൻ കിരീടത്തിലെ ഏറ്റവും ഭാവതീവ്രമായ രംഗമേതെന്ന് ചോദിച്ചാൽ ക്ലൈമാക്സിൽ നിന്റെ അച്ഛനാടാ പറയുന്നേ കത്തി താഴെയിടാ എന്നതായിരിക്കും എല്ലാവരിലും പെട്ടെന്ന് വരുന്ന ഉത്തരം അച്യുതൻ നായരുടെ ശബ്ദവ്യതിയാനവും സേതുമാധവൻ്റെ കരച്ചിലും പശ്ചാത്തല സംഗീതവും ആ കവലയും ആൾക്കൂട്ടവും അതുവരെയുള്ള സിനിമയുടെ മൂടുമെല്ലാം ആ രംഗത്തെ അത്രമേൽ വികാരഭരിതമാക്കുന്നുമുണ്ട് മലയാള സിനിമയുടെ അച്ഛൻ എന്ന പേര് വീണു തുടങ്ങിയ കാലത്ത് തന്നെ സിദ്ദിഖ്ലാലിന്റെ ഗോഡ്ഫാദറിൽ എൻ എൻ പിള്ളയുടെ മകനായും തിലകൻ അഭിനയിച്ചു ബാലരാമൻ എന്ന അഞ്ഞൂറാന്റെ മൂത്ത മകനായി തൻ്റെ വേഷപകർച്ചയുടെ മറ്റൊരു തലം കാണിക്കുകയായിരുന്നു തിലകൻ കിരീടത്തിലെ അവസാന സീനിലെ ഡയലോഗ് പറയുമ്പോൾ താൻ അക്ഷോഭ്യനാണ് എന്ന് തോന്നിക്കുന്ന വിധം ഭാരം ഉള്ളിൽ പേറിയാണ് അച്യുതൻ നായർ തൻ്റെ മേലുദ്യോഗസ്ഥനോട് സേതുമാധവൻ യോഗ്യനല്ല എന്ന് പറയുന്നത് മുഖത്ത് വരുന്ന ഭാവവ്യത്യാസമോ ശബ്ദത്തിൻ്റെ ഇടർച്ചയോ പോലും പക്ഷേ ആ സീനിനെ നാടകീയമാക്കിയേക്കും എന്നാൽ കൺപോളയുടെ ചലനം കൊണ്ടാണ് അച്യുതൻ നായർ അനുഭവിക്കുന്ന എല്ലാ മാനസിക സംഘർഷങ്ങളെയും തിലകൻ എന്ന മഹാനടൻ അബ്രപാളിയിലേക്ക് പകർത്തുന്നത് നാടകകളരിയിലൂടെ അഭിനയം പഴറ്റി തെളിഞ്ഞ തിലകൻ അരങ്ങത്ത് തൻ്റെ ശബ്ദം മാത്രം കാണികളെ പിടിച്ചിരുത്തുമായിരുന്നു ഓച്ചിറ ഉത്സവങ്ങൾ പോലെയുള്ള വലിയ ജനക്കൂട്ടത്തിന് മുൻപിൽ പോലും നാടകം അവതരിപ്പിക്കുമ്പോൾ തിലകൻ്റെ സീൻ വരുമ്പോൾ കാണികൾ ശബ്ദമടക്കി ഡയലോഗ് കേൾക്കാൻ കാതോർത്തിരുന്നു യവനിക പഞ്ചാഗ്നി കൗരവർ നമുക്കു നമുക്കുപാർക്കാൻ മുന്തിരിത്തോപ്പുകൾ കിരീടം പെരുന്തച്ഛൻ മൂന്നാം പക്കം സ്പടികം കാട്ടുകുതിര ഗമനം സന്താനഗോപാലം ഋതുഭേദം ഉസ്താദ് ഹോട്ടൽ ഇന്ത്യൻ റുപ്പി എന്നിവ തിലകൻ്റെ അഭിനയ ജീവിതത്തിലെ സുപ്രധാന ചിത്രങ്ങളായി ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം സീൻ ഒന്ന് നമ്മുടെ വീട് ഈ ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ നിന്നാണ് അദ്ദേഹത്തെ അസുഖം ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം അഭിനയിച്ച് പ്രദർശനത്തിനെത്തിയ അവസാന ചിത്രം സിംഹാസനമായിരുന്നു അരങ്ങിൽ നിന്ന് തിലകൻ വെള്ളിത്തിരയിലേക്ക് പകർന്നാട്ടം നടത്തിയപ്പോഴും പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് തിലകനെ സ്വീകരിച്ചത് മലയാള സിനിമ പുതിയ ദിശയിലേക്ക് സഞ്ചരിക്കുമ്പോഴും തിലകൻ എന്ന നടനെ മാറ്റി നിർത്താൻ കഴിയില്ലെന്ന് തെളിയിക്കുകയായിരുന്നു ഇന്ത്യൻ റുപ്പി മഞ്ചാടി ഉസ്താദ് ഹോട്ടൽ എന്നീ സിനിമകളിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം തിലകൻ എന്ന പേര് മലയാള സിനിമയ്ക്ക് പെരുന്തച്ഛനും ചാക്കോമാഷും തമ്പിമുത്തശ്ശനും നടേശൻ മുതലാളിയും കൊച്ചുവാവയും അച്യുതനുമൊക്കെയാണ് സിനിമയിലെ മാടമ്പികളോട് കലഹിച്ച് താനൊരു തൊഴിലാളിയാണ് തൻ്റെ തൊഴിൽ വിൽക്കാൻ ആർക്കും അവകാശമില്ലെന്ന് പ്രഖ്യാപിക്കുന്ന വിപ്ലവകാരി കൂടിയാണ് തിലകൻ ജീവിതത്തിലെയും അപരപാളിയിലെയും എല്ലാ വേഷങ്ങളും അഴിച്ചു വച്ച് തിലകൻ ഓർമ്മകളിലേക്ക് മടങ്ങിയപ്പോഴും വെള്ളിത്തിരയിൽ മഹാനടൻ പകർന്നാടിയ കഥാപാത്രങ്ങളിലൂടെ അനശ്വരനായി അനന്തകാലത്തോളം തിലകൻ ജീവിച്ചുകൊണ്ടിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം